െതിരെ മൊഴി നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർബന്ധിക്കുന്നു എന്ന ശബ്ദ സന്ദേശം തന്റേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ച് സ്വപ്ന സുരേഷ് അന്വേഷണത്തിനെത്തിയ ജയിൽ ഡിഐ ജിയോടാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നല്ല ശബ്ദ സന്ദേശം ചോർന്നതെന്ന് ജയിൽ ഡി ഐ ജി അജയ്കുമാർ പറഞ്ഞു അന്വേഷണ റിപ്പോർട്ട് വൈകിട്ടോടെ ജയിൽ ഡി ജി പിക്ക് കൈമാറും ഒരു ഒരു കാരണവശാലും ആറാണി രൂപയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാൻ തന്നില്ല ചുമ്മാ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രോൾ ചെയ്തിട്ട് അവരുടെ അടുത്ത് ഒപ്പിടാമെന്ന് പറഞ്ഞു ഇപ്പം അത് ഇന്ന് എൻ്റെ വക്കീൽ പറഞ്ഞത് കോടതി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ശിവശങ്കറിൻ്റെ കൂടെ ഒക്ടോബറിൽ യു എ യിൽ പോയി സി എമ്മിന് വേണ്ടി ഫിനാൻഷ്യൽ നെഗോസിയേഷൻസ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അത് ഏറ്റു പറയാനാണ് പറയുന്നത് മാപ്പ് സാക്ഷിയാർക്ക് എനിക്ക് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി അവർ ചിലപ്പോൾ ജയിലിൽ വരും വീണ്ടും എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മൊഴി നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർബന്ധിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖയിൽ സംഭവത്തിൽ ജയിൽ ഡി ജി പി ഋഷിരാജ് സിംഗ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കാൻ സൈബർ പോലീസിന്റെ സഹായവും തേടും നമ്മുടെ എത്ര ആണോ ഇല്ലയോ ആ വേണ്ടി കേരള പോലീസിന്റെ സൈബർ സെൽ ദക്ഷിണമേഖലാ ഡിഐ ജി അജയ്കുമാർ അട്ടക്കുളങ്ങര വനിതാ ജയിലിലെത്തി സ്വപ്നയെ ചോദ്യം ചെയ്തു ശബ്ദം തന്റേതു തന്നെയെന്ന് സ്വപ്ന സമ്മതിച്ചു എന്നാൽ എപ്പോഴാണ് റെക്കോർഡ് ചെയ്തതെന്ന് ഓർക്കുന്നില്ല അട്ടക്കുളങ്ങര ജയിലിലെ ഫോൺ വിവരങ്ങളും സന്ദർശക രജിസ്റ്ററും ജയിൽ ഡി പരിശോധിച്ചു ശബ്ദ സന്ദേശം ജയിലിൽ നിന്നല്ല ചോർന്നതെന്നാണ് നിഗമനം സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റംസ് സംഘവും അട്ടക്കുളങ്ങര ജയിലിൽ എത്തിയിട്ടുണ്ട് തുടർച്ചയായ രണ്ടാം ദിവസമാണ് കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യൽ ഇന്നലെ ആറു മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നീണ്ടിരുന്നു ട്വന്റി തിരുവനന്തപുരം സ്വപ്ന സുരേഷിൻ്റേതെന്ന് കരുതുന്ന ശബ്ദ സന്ദേശത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ നിഗമനം ശബ്ദ സന്ദേശത്തിൽ ആറാം തീയതി എന്നാണ് മൊഴിയെടുത്തതായി പറയുന്നത് എന്നാൽ ഇ ഡി മൊഴിയെടുത്തത് പത്താം തീയതിയാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ വിശദീകരണം സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശബ്ദരേഖയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ നാടകമാണ് ജയിലുകളിൽ പരിഷ്കാരം വേണമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു ശബ്ദരേഖ മുഖ്യമന്ത്രിയും സ്വർണ്ണക്കടത്ത് പ്രതികളും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്നതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു അപ്പം നിരന്തരമായി സ്വപ്ന സുരേഷും ശിവശങ്കറും ഗവൺമെന്റിനെ സംരക്ഷിക്കുന്നു മുഖ്യമന്ത്രി അവർക്കെതിരെ ഒരു അക്ഷരം പറയാതെ അവരെ സംരക്ഷിക്കുന്നു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെ ജയിലിലിരുന്നു കൊണ്ട് അവർ ഈ സന്ദേശം പത്രലേഖന്മാർക്ക് കൊടുത്തു എന്നതിനെ കുറിച്ചുള്ള നിഷ്പക്ഷമായ അന്വേഷണമാണ് വേണ്ടത് അവർക്കതിന് സൗകര്യം ആരാണ് ചെയ്തു കൊടുത്തത് എങ്ങനെ ആ സാഹചര്യം ഉണ്ടായി പിന്നെ ആ ശബ്ദ സന്ദേശം അവരുടെ തന്നെയാണോ സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ആളുകൾ സന്ദർശിച്ചെന്ന് പറഞ്ഞത് വ്യക്തമായ അറിവോടെയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു നിയമ നടപടികളെ സ്വാഗതം ചെയ്യുന്നുവെന്നും സ്വപ്നയെ ജയിലിൽ സന്ദർശിച്ചവരുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഞാൻ ആ ആ കാര്യം സന്ദർശിച്ചവരുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ആളുകൾ ഉണ്ടായിരുന്നു ധനകാര്യമന്ത്രിയുടെയും ആളുകൾ ഉണ്ടായിരുന്നു നിയമ നടപടികളെ ഞാൻ സ്വാഗതം ചെയ്യുക തിരുവനന്തപുരത്ത് സ്വപ്ന സുരേഷിനെ അനധികൃതമായ ആളുകൾ സന്ദർശിച്ചു എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സ്വപ്ന സുരേഷിന്റെ പുറത്തു വന്ന ശബ്ദരേഖ അതീവ ഗൗരവതരമെന്ന് സി പി ഐ എം മുഖ്യമന്ത്രിയെ ലക്ഷ്യമാക്കി സർക്കാരിനെ അട്ടിമറിക്കാൻ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നു പ്രതികളെ മാപ്പുസാക്ഷിയാക്കാമെന്ന് പ്രലോഭിപ്പിച്ചും സമ്മർദ്ദം ചെലുത്തിയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നും സി പ്രസ്താവനയിലൂടെ ആരോപിച്ചു തനേഷ് തമ്പി ചേരുകയാണ് വിവരങ്ങളുമായി തനേഷ് ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ സി പി ഒരു പ്രതികരണം വരുന്നത് എന്താണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനാണ് പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ അത് അതിൽ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് എന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമാക്കി എൽ ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ ശബ്ദരേഖ എന്നുള്ളതാണ് സി പി ഐ ആരോപിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ മാപ്പു സാക്ഷിയാക്കാമെന്ന് പ്രലോഭിപ്പിച്ചും സമ്മർദ്ദം ചെലുത്തിയും രാഷ്ട്രീയ തലപ്പ്ക്കായി ഉപയോഗിക്കുകയാണ് നിയമസംവിധാനത്തോടും ജനാധിപത്യ വ്യവസ്ഥയോടുമുള്ള പരസ്യമായ വെല്ലുവിളിയാണിത് എന്നും സി പി ഐ എം കുറ്റപ്പെടുത്തുന്നു ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ രാഷ്ട്രീയവും ഭരണപരവുമായി എതിർക്കാൻ കഴിയാത്ത ബി ജെ പി യു ഡി എഫ് കൂട്ടുകെട്ട് നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്ക് ആയുധങ്ങൾ ഒരുക്കാൻ അന്വേഷണ ഏജൻസികൾ കൊടുക്കുന്ന നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ജനങ്ങളെ അണിനിരത്തി ചെറുക്കും എന്നുള്ളതുമാണ് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ പ്രതികളിൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളത് സ്വപ്ന സുരേഷിൻ്റെ ഈ ശബ്ദരേഖയിൽ വ്യക്തമാണ് എന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു കോടതിയിൽ സമർപ്പിച്ച മൊഴി തനിക്ക് വായിച്ചു നോക്കാൻ പോലും നൽകിയിട്ടില്ലെന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത് ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ നിരസിച്ച വിചാരണ കോടതിയുടെ കോടതി വിധിയിൽ ഈ മൊഴിയുടെ വിശ്വാസനീയത ചോദ്യം ചെയ്തിട്ടുണ്ട് ും പ്രസക്തമാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല യഥാർത്ഥത്തിൽ അന്വേഷണ ഏജൻസിയുടെ വിശ്വാസത തന്നെയാണ് കോടതി ചോദ്യം ചെയ്തത് എന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പേര് പറയുന്നതിന് തന്റെ മേൽ സമ്മർദ്ദമുണ്ടെന്നും മറ്റൊരു പ്രതിയായ ശിവശങ്കറും കോടതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പരസ്പര വിരുദ്ധമെന്ന് കോടതി തന്നെ നിരീക്ഷിച്ച ഇ ഡി റിപ്പോർട്ട് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ലക്ഷ്യം വെച്ചുള്ള തിരക്കഥക്കനുസരിച്ച അനുസരിച്ചാണ് അന്വേഷണ പ്രകടനം നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നു എന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം അതായത് സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തു ഈ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇടതുമുന്നണി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് സാധൂകരിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയെ ലക്ഷ്യമാക്കി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് അന്വേഷണ ഏജൻസികൾ നടത്തുന്നത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നതാണ് ഈ ശബ്ദരേഖ എന്നുള്ളതാണ് ഈ വാർത്താ കുറിപ്പിലൂടെ സി പി ഐ എം പറയുന്നത് ഹർഷൻ റൈറ്റ് തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത് അതീവ ഗൗരവതരമായ വിവരങ്ങളാണ് സ്വപ്നയുടെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത് എന്നാണ് സി പി ഐ എം ഇപ്പോൾ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് പാലാരിവട്ടം അഴിമതി കേസിൽ എ പി എം മുഹമ്മദ് ഹനീഷിന് പ്രതി ചേർത്തു ആർ ഡി എസ് കമ്പനിക്ക് വായ്പ നൽകാൻ കൂട്ടുനിന്നു എന്നാണ് കേസ് ആർ ബി ഡി സി കെ എം ഡി ആയിരുന്നു എ പി എം മുഹമ്മദ് ഹനീഷ് റിമാൻഡിലുള്ള മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി ജാമ്യാപേക്ഷയിൽ ചൊവ്വാഴ്ച വിധി പറയും മെഡിക്കൽ റിപ്പോർട്ട് കിട്ടാത്തതിനാൽ കസ്റ്റഡി അപേക്ഷയും ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി ഇബ്രാഹിം കുഞ്ഞ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് വിജിലൻസ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു ടെൻഡർ നടപടിയിൽ വലിയ ക്രമക്കേട് നടന്നതായി പ്രോസിക്യൂഷൻ വാദിച്ചു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിവരങ്ങളുമായി സഹിൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ഈ ജാമ്യാപേക്ഷയും ഒപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ കസ്റ്റഡി അപേക്ഷയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെല്ലാം തീരുമാനമാണ് കോടതി കൈക്കൊണ്ടിട്ടുള്ളത് അതോടൊപ്പം എ പി മുഹമ്മദ് റഷിന് പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു നിർണായക നീക്കം കൂടി ഇപ്പോൾ വിജിലൻസ് നടത്തിയിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ ഹർഷൻ ജാമ്യാപേക്ഷയും ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും ചൊവ്വാഴ്ച പരിഗണിക്കുന്നതിന് വേണ്ടി കോടതി മാറ്റുകയാണ് ഉണ്ടായത് ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം തന്നെയായിരുന്നു നടന്നത് അതിൽ പ്രധാനമായും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത് ആ കരാറിൽ ഒപ്പിടുക മാത്രമാണ് മന്ത്രി ചെയ്തത് മന്ത്രി കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം എന്നാൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് അത്തരത്തിലല്ല മന്ത്രിക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല മന്ത്രി മുൻമന്ത്രി ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല ഈ കരാറിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ഈ ആർ ഡി എസ് കമ്പനിയുടെ സുമിത് ഗോയൽ മായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരുന്നു ഇതിൽ ഇതിനിടയിൽ കോടതി ചില ചോദ്യങ്ങൾ പ്രതിഭാഗ അഭിഭാഷകരോട് ചോദിച്ചിരുന്നു അതായത് ഇത്തരത്തെ ഒരു മൊബിലൈസേഷൻ അഡ്വാൻസ് നൽകുന്ന കാര്യം നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ കൂടുതൽ കരാറുകാർ എത്തില്ലായിരുന്നു എന്നുള്ളത് ചോദിച്ചിരുന്നു മാത്രമല്ല മൊബിലൈസേഷൻ അഡ്വാൻസ് നൽകുന്നതിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യം മന്ത്രിക്കുണ്ടായിരുന്നു എന്ന് കോടതി പ്രതിഭാഗത്തോട് ചോദിച്ചിരുന്നു അപ്പോൾ അതിന് അത്തരത്തിൽ ഒരു താല്പര്യവുമില്ല എന്നുള്ളൊരു മറുപടി തന്നെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ നൽകിയത് ഇതിനിടയിലാണ് മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഡിക്കൽ സംഘം രൂപീകരിക്കാൻ കോടതി ആവശ്യപ്പെട്ടത് വിജിലൻസ് അതിനായിട്ടുള്ള പ്രത്യേക അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് മറ്റൊന്നെടുത്ത് പറയുന്നത് മുഹമ്മദ് അനിഷ്ടം എസിനെയും ഈ കേസിൽ പാലാരിവട്ടം അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വിജിലൻസ് പ്രതികരിത്തിരിക്കുന്നു കേസിലെ പത്താം പ്രതിയാണ് മുഹമ്മദ് അനീഷ് ആ ആർ ഡി എസ് കമ്പനിക്ക് വേണ്ടി വഴിവിട്ട് അദ്ദേഹം സഹായം ചെയ്തു കൊടുത്തുവെന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ മാത്രമല്ല ഈ ആർ ഡി എസ് കമ്പനിക്ക് ഈ മൊബിലൈസേഷൻ അഡ്വാൻസ് ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം സഹായം ചെയ്തു നൽകിയത് കൂടാതെ ഈ കരാർ ടെൻഡർ തുകയിൽ നിന്ന് കുറഞ്ഞ തുകയിലാണ് ഈ കരാർ ഏറ്റെടുത്തിരുന്നത് ആർ ഡി എസ് കമ്പനി അതിൽ ഒരു ഗ്യാരണ്ടി തുകയായി ഏഴു ലക്ഷം രൂപ പിടിക്കേണ്ടത് ഏഴ് കോടി രൂപ പിടിക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ ആ പണം ആർ ഡി എസ് കമ്പനിയെ കൊണ്ട് കെട്ടിവയ്പ്പിക്കാൻ മുഹമ്മദ് അനീഷിന് കഴിഞ്ഞില്ല എന്നുള്ളതും വിജിലൻസ് കുറ്റകരമായി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് വിജ മുഹമ്മദ് അനീഷിനെ പത്താം പ്രതിയാക്കിയിരിക്കുന്നത് ഹർഷൻ സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് പാലാരിവട്ടം കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിന് കുരുക്കായി പൊതുമരാമത്ത് വകുപ്പിന്റെ ഫയൽ ആർ ഡി എസ് മുൻകൂർത്തുക ആർ ഡി എസിന് അനുവദിക്കാൻ ഇബ്രാഹിം കുഞ്ഞ് ഉത്തരവിട്ട ഫയലാണ് വിജിലൻസ് പിടിച്ചെടുത്തത് ചന്ദ്രികാദിന പത്രത്തിന്റെ അക്കൗണ്ടിൽ നാലര കോടി രൂപ എത്തിയതിന്റെ തെളിവുകളും വിജിലൻസിന് ലഭിച്ചു മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം യു ഡി എഫ് ശക്തമാക്കവേയാണ് വിജിലൻസ് നിലപാട് വ്യക്തമാക്കിയത് മന്ത്രിയുടെ അറസ്റ്റ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കരാറുകാരായ ആർ ഡി എസിന് എട്ടര കോടി രൂപ മുൻകൂർ അനുവദിക്കാൻ ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ഞ ഉത്തരവിട്ട അൻപത്തിയേഴ് ബാർ പതിനാല് ബാർ പി ഡബ്ല്യു ഡി എന്ന നമ്പറിലുള്ള ഫയൽ വിജിലൻസ് പിടിച്ചെടുത്തിരുന്നു പതിമൂന്ന് പേജുകളുള്ള ഫയലിന് മന്ത്രി അംഗീകാരം നൽകിയത് രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിനഞ്ചിനാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായ ടി ഒ സൂരജിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഫയൽ കണ്ടെടുത്തതെന്നും വിജിലൻസ് വ്യക്തമാക്കുന്നു അതേസമയം ചന്ദ്രികാ ദിനപത്രത്തിന്റെ അക്കൌണ്ടിൽ നാലര കോടി രൂപ അനധികൃതമായി എത്തിയതിന്റെ തെളിവുകളും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് ഇത് പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട കോഴയാണെന്ന് സംശയിക്കുന്നു ഈ വിഷയത്തിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ അന്വേഷണ വിവരങ്ങൾ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായാണ് അറസ്റ്റ് നീണ്ടതെന്നും മറ്റ് ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്നും വിജിലൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കി യശ്രീകാന്ത് ട്വന്റി ഫോർ കൊച്ചി കള്ളക്കേസും അറസ്റ്റും നടത്തി യു ഡി എഫിനെ തകർക്കാമെന്ന് കരുതേണ്ടത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൂടുതൽ ശക്തിയോടെ സർക്കാരിൻ്റെ അഴിമതി കൊണ്ടുവരും മുഖം നഷ്ടപ്പെട്ട സർക്കാർ ശ്രദ്ധ തിരിക്കാനായുള്ള നീക്കമാണ് നടത്തുന്നതെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു യു ഡി എഫിനെ ഇത്തരത്തിലുള്ള കള്ളക്കേസും അറസ്റ്റും നടത്തി ബുദ്ധിമുട്ടിക്കാം അല്ലെങ്കിൽ തകർക്കാമെന്നാണ് ഇടതുമുന്നണിയും സി പി എമ്മും കരുതുന്നതെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി അതൊന്നും നടക്കാൻ പോകുന്നില്ല ഞങ്ങൾ കൂടുതൽ ശക്തിയോടെ ഈ സർക്കാരിനെതിരായിട്ടുള്ള അഴിമതികൾ പുറത്തു കൊണ്ടുവരും സ്വർണ മുഖം നഷ്ടപ്പെട്ട ഗവൺമെന്റ് ആണ് മയക്കുമരുന്ന് കേസിൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്ന് കേസിൽ പെട്ടിപ്പോൾ ജയിലിലാണ് ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ അറസ്റ്റും കള്ളക്കേസുകളും ചുമത്തിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം മുൻ കളക്ടർ രാജമാണിക്യത്തിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ അനുമതി കൊച്ചി മെട്രോയ്ക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ചുമതല വഹിച്ചിരുന്ന എം ജി രാജമാണിക്യം അനധികൃത ഇടപെടൽ നടത്തിയെന്നാണ് ആരോപണം സ്വകാര്യ സ്ഥാപനത്തിന് മാത്രമായി കരാർ വ്യവസ്ഥകളിൽ ഇളവനുവദിച്ചതിൽ അഴിമതിയുണ്ടെന്ന് കാട്ടി കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവാണ് പരാതി നൽകിയത് സ്ഥലം വിട്ടു നൽകിയ മറ്റ് ഭൂടമകൾക്ക് അനുവദിക്കാ തെളിവുകൾ ഉൾപ്പെടുത്തി പ്രത്യേക കരാറുണ്ടാക്കിയതാണ് പരാതിക്കാധാരം പൊതുവിൽ നിശ്ചയിച്ച വിലയായ സെന്റിന് അൻപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് പകരം എൺപതു ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന് കരാറിൽ ചേർത്തിരുന്നു പ്രത്യേക കരാർ നിലനിൽക്കുമെന്ന് സർക്കാർ സമ്മതിച്ചാൽ ഭൂമിയുടെ നഷ്ടപരിഹാര ബാധ്യതയിൽ സർക്കാർ നിയമക്കുരുക്കിലാകും ത്വരിതാന്വേഷണത്തിൽ അഴിമതി കണ്ടെത്തിയില്ലെന്നായിരുന്നു വിജിലൻസ് നിലപാട് റിപ്പോർട്ട് തള്ളിയ കോടതി പുനഃപരിശോധന നിർദ്ദേശിച്ചു ഒടുവിലാണ് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനുമതി നൽകി സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് സംസ്ഥാന സർക്കാർ നൽകിയ അനുവാദം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കോടതി ഫയലിൽ സ്വീകരിച്ചു കേസ് ഫെബ്രുവരി നാലാം തീയതിയിലേക്ക് മാറ്റി ട്വന്റി കൊച്ചി ജമ്മുകാശ്മീർ ബാൻ ടോൾ പ്ലാസയിലുണ്ടായ ഏറ്റുമുട്ടലിൽ നാല് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ സുരക്ഷാസേന വധിച്ചു ട്രക്കിലെത്തിയ ഭീകരരാണ് ആക്രമണം നടത്തിയത് ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റു പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി പരാജയപ്പെടുത്തിയത് വൻ ഭീകരാക്രമണത്തിനുള്ള പദ്ധതിയായിരുന്നുവെന്ന് സുരക്ഷാസേന വ്യക്തമാക്കി ജമ്മു കാശ്മീരിൽ തുടർച്ചയുണ്ടാകുന്ന പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളുടെ മറവിൽ ഭീകരർ നുഴഞ്ഞുകയറുമെന്ന രഹസ്യവരത്തെ തുടർന്ന് തന്ത്രപ്രധാന മേഖലകളിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് പുലർച്ചെ അഞ്ചുമണിയോടെ ബാൻഡ് ടോൾപ്ലാസയിലെത്തിയ ട്രക്കിൽ നിന്ന് സുരക്ഷാ സംഘത്തിനു നേരെ ഭീകരർ ആക്രമണം നടത്തിയത് സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ പ്രത്യാക്രമണത്തിൽ നാല് ഭീകരർ കൊല്ലപ്പെട്ടു മൂന്ന് മണിക്കൂർ നേരം ഏറ്റുമുട്ടൽ നീണ്ടു ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പതിനൊന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും പിടിച്ചെടുത്തു ഒരു പോലീസുകാരന് പരിക്കേറ്റു ഏറ്റുമുട്ടലിനെ തുടർന്ന് നർഗോട്ട ഉദ്ധംപൂർ ദേശീയപാത അടച്ചു മേഖലയിൽ സംയുക്ത സുരക്ഷാ സേന പരിശോധന നടത്തി ഇതേ ടോൾപ്ലാസയിൽ ജനുവരി മുപ്പത്തിയൊന്നിനുണ്ടായ ഭീകരാക്രമണത്തിന് സമാനമായ ആക്രമണമാണ് ഇപ്പോഴത്തേതെന്ന് ജമ്മു സോൺ ഐ ജി പറഞ്ഞു ശ്രീനഗർ പുൽവാമയിൽ ഇന്നലെ സിആർ പി എഫിന് ലക്ഷ്യമിട്ട് ഭീകരർ നടത്തിയ ഗ്രനേഡ് ആക്രമണത്തിൽ പന്ത്രണ്ട് ഗ്രാമീണർക്ക് പരിക്കേറ്റിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രയോഗിച്ച ഗ്രനേഡ് ലക്ഷ്യം തെറ്റി റോഡിലേക്ക് വീഴുകയായിരുന്നെന്നാണ് വിവരം ട്വൻറ്റി ഡൽഹി വാർത്ത തുടരുന്നു സംഭവത്തിൽ ഗണേഷ് കുമാർ ഓഫീസ് സെക്രട്ടറി അന്വേഷണ ഹാജരായി കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി നിർദ്ദേശപ്രകാരമാണ് പ്രദീപ് കുമാർ കാഞ്ഞങ്ങാട്ടെ ഡിവൈഎസ്പിക്ക് മുൻപായി ഹാജരായത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ പ്രോസിക്യൂഷൻ സാക്ഷിയായ തൃക്കണ്ണാട് സ്വദേശി വിപിൻലാലിനെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് ഗണേഷ് കുമാർ എംഎൽഎയുടെ സഹായി ബി പ്രദീപ് കുമാർ അന്വേഷണ ഉദ്യോഗസ്ഥനു മുമ്പിൽ ഹാജരായത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രദീപിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് നവംബർ പത്തൊൻപത് വരെ അറസ്റ്റ് ചെയ്യരുതെന്ന കോടതി നിർദ്ദേശമുള്ളതിനാൽ കോടതി അനുവാദത്തോടെ മാത്രമേ പ്രദീപിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി നിർദ്ദേശപ്രകാരമാണ് പ്രദീപ് ഇന്ന് രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായത് എയർ ഇന്ത്യ വിമാനത്തിൽ കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിന് കാഞ്ഞങ്ങാടെത്തിയ പ്രദീപ് കുമാർ വിപിൻ ലാലിന്റെ വീട്ടിലും അമ്മാവൻ ജോലി ചെയ്യുന്ന ജ്വല്ലറിയിലും എത്തിയിരുന്നു ദിലീപിന്റെ വക്കീൽ ഗുമസ്തനെന്ന് പരിചയപ്പെടുത്തിയ ശേഷം കേസിൽ ദിലീപിന് അനുകൂലമായി മൊഴി നൽകാനും ആവശ്യപ്പെട്ടു തുടർന്ന് ഭീഷണിക്കത്തുകളും വന്നതോടെയാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയാറിന് വിപിൻലാൽ ബേക്കൽ പോലീസിൽ പരാതി നൽകിയത് കേസിൽ ജ്വല്ലറിയിലെ സിസിടിവി ദൃശ്യങ്ങളും ഹോട്ടലിൽ നൽകിയ തിരിച്ചറിയൽ രേഖകളും പരിശോധിച്ച ശേഷമാണ് പ്രദീപിന്റെ സാന്നിധ്യം പോലീസ് കണ്ടെത്തിയത് എന്നാൽ ഭീഷണിക്കത്തുകൾ അയച്ചതിലും ഫോൺ കോളുകളെ സംബന്ധിച്ചും പ്രദീപിനുള്ള പങ്ക് വിശദമായി അന്വേഷിക്കുകയാണ് ട്വന്റി ഫോർ കാസർഗോഡ് രാജ്യത്ത് പ്രതിദിന കേസിനൊപ്പം മരണസംഖ്യയും വർദ്ധിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാർക്ക് പുതുതായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു അഞ്ഞൂറ്റി എൺപത്തി അഞ്ചു പേർ മരിച്ചു രാജ്യത്തെ രോഗമുക്തി നിരക്കിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവുമായി തുടരുന്നു മൂന്നാം ഘട്ട രോഗവ്യാപനം നടക്കുന്ന ഡൽഹിയിൽ റെക്കോർഡ് മരണസംഖ്യ രേഖപ്പെടുത്തി പരിശോധനകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഉയരുകയാണ് കഴിഞ്ഞ ദിവസത്തേക്കാൾ പതിനെട്ട് ശതമാനം വർധനവ് പ്രതിദിന കേസുകളിലുണ്ടായി ഇതുവരെ എൺപത്തി ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തിനാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ആകെ മരണസംഖ്യ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടായി രോഗം ഭേദമായവരുടെ എണ്ണം എൺപത്തിനാല് ലക്ഷത്തിന് അടുത്തെത്തി ഡൽഹിയിൽ ആശങ്ക തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെ ആകെ രോഗബാധരുടെ എണ്ണം അഞ്ച് ലക്ഷം കടന്നു നൂറ്റി മുപ്പത്തിയൊന്ന് പേർ മരിച്ചു ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മരണസംഖ്യയാണിത് ഡൽഹിയിൽ വീണ്ടും ലോക്ഡൌൺ ഏർപ്പെടുത്താവുന്ന സാമ്പത്തിക സാഹചര്യമില്ലെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു പതിനാലായിരം ഐ സിയു കിടക്കകൾ വരും ദിവസങ്ങളിലായി സജ്ജമാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അയ്യായിരത്തി പതിനൊന്ന് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു നൂറുപേർ മരിച്ചു ബംഗാളിലും പ്രതിദിന കേസ് വർദ്ധിക്കുകയാണ് ഡൽഹി സംസ്ഥാനത്ത് തിയേറ്ററുകൾ ഉടൻ തുറക്കില്ല സിനിമാ സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് സിനിമാ ചിത്രീകരണ സംഘത്തിൽ നൂറിൽ കൂടുതൽ പേരെ അനുവദിക്കാനുമാവില്ല നിയന്ത്രണം ലംഘിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം പുരോഗമിക്കുന്നു കോവിഡ് സാഹചര്യത്തിൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ആയിരം പേർക്കാണ് പ്രവേശനാനുമതി നിലയ്ക്കലിൽ നടത്തുന്ന ആന്റിജൻ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന സംഘത്തെ തിരിച്ചയക്കുകയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങി നാല് ദിവസമാകുമ്പോൾ നാലായിരത്തോളം ഭക്തരാണ് ദർശനം ലഭിച്ചു മടങ്ങിയത് കർശന നിയന്ത്രണങ്ങളുടെ ഭാഗമായി പ്രതിദിനമെത്തുന്ന ഭക്തരുടെ എണ്ണം ആയിരമായി ചുരുക്കിയതിനാൽ ശബരിമല സന്നിധാനത്ത് തിക്കും തിരക്കുമില്ല ഇരുപത്തിനാല് മണിക്കൂറിനകമുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നവരെ മാത്രമാണ് സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇങ്ങനെ ഇല്ലാത്തവർക്ക് നിലയ്ക്കലിൽ ആൻറിജൻ പരിശോധന നടത്തും ഇതിൽ ആർക്കെങ്കിലും കോവിഡ് സ്ഥിരീകരിച്ചാൽ കൂടെയുള്ള സംഘത്തെ ഒരുമിച്ച് തിരിച്ചയക്കുകയാണ് സംഘത്തിലുള്ളവരെയെല്ലാം ഒരുമിച്ച് തിരിച്ചയക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരെ സാരമായി ബാധിക്കും അതേസമയം പ്രതിദിനം ദർശനാനുമതി ലഭിക്കുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് ഭക്തരും ദേവസ്വം ബോർഡും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ആദ്യ ദിനങ്ങളിലെ സാഹചര്യം വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കാമെന്ന തീരുമാനത്തിലാണ് സർക്കാർ ട്വന്റി ഫോർ സന്നിധാനം സി ബി ഐ അന്വേഷണത്തിന് സംസ്ഥാനങ്ങളുടെ അനുമതി വേണമെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി അനുമതിയില്ലാതെ സി ബി ഐക്ക് സംസ്ഥാനങ്ങളിൽ അന്വേഷണം സാധ്യമല്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു സംസ്ഥാനങ്ങളുടെ അനുവാദമില്ലാതെ അന്വേഷണം നടത്തുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം സംസ്ഥാനങ്ങളുടെ അനുമതി ഇല്ലാതെയും സി ബി ഐ അന്വേഷണം ആകാമെന്ന കേന്ദ്ര സർക്കാർ നിലപാടിന് തിരിച്ചടിയാണ് കോടതിയുടെ നിലപാട് ജസ്റ്റിസുമാരായ എ എൻ ഖാൻവിൽക്കർ ബി ആർ ഗവായി എന്നിവർ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഏതാനും പേർ അഴിമതി ആക്ഷേപവുമായി ബന്ധപ്പെട്ട് നൽകിയ അപ്പീൽ പരിഗണിക്കുകയായിരുന്നു പ്രതിപട്ടികയിലുള്ള ഹർജിക്കാരിൽ ഏതാനും പേർ സംസ്ഥാന സർക്കാർ ജീവനക്കാരാണെന്നും സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് അനുമതി നൽകിയിട്ടില്ല എന്നും വാദിച്ചു ആ ഘട്ടത്തിലാണ് ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ചട്ടങ്ങൾ സുപ്രീംകോടതി വ്യക്തമാക്കിയത് ഫെഡറൽ തത്വങ്ങൾ പാലിക്കുന്നതിനാകണം കേന്ദ്ര സർക്കാർ മുൻഗണന നൽകേണ്ടത് അതുകൊണ്ട് തന്നെ ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നിർദ്ദേശിക്കുന്ന സെക്ഷൻ ആറ് സംസ്ഥാനങ്ങളുടെ അനുമതി സുപ്രധാനമാണ് സംസ്ഥാനങ്ങൾ നൽകുന്ന അനുവാദമാണ് സിബിഐക്ക് അധികാരപരിധി നൽകുന്നത് ഇക്കാര്യത്തിൽ ഒരു സംശയത്തിനും അവസരമില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി ഹർജിക്കാരുടെ അപ്പീൽ പക്ഷെ കോടതി നിരസിച്ചു ഉത്തർപ്രദേശ് സിബിഐ അന്വേഷണത്തിന് ജനറൽ കൺസെന്റ് നൽകിയ സംസ്ഥാനമാണെന്ന് കണ്ടെത്തിയാണ് ഉത്തരവ് കേരളമടക്കമുള്ള ഡൽഹി സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് കണ്ടെത്താനുള്ള സംവിധാനം എഫ്എസ്എൽ ഇല്ലെന്ന് സയന്റിഫിക് ഓഫീസർ സബീനയുടെ മൊഴി ഫാൻ കത്തി നശിച്ചതിനാൽ സാങ്കേതിക തകരാറുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ശേഖരിച്ച വയർ സാമ്പിളുകളുടെ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ട് സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടില്ലെന്ന് സയന്റിഫിക് ഓഫീസർ പറഞ്ഞു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വാർഡ് അടിസ്ഥാനത്തിൽ പ്രത്യേകം സമയം നൽകിയാണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിക്കും നിർദ്ദേശകനും ഏജന്റിനും മാത്രമേ പരിശോധനാ ഹാളിലേക്ക് പ്രവേശനം അനുവദിക്കൂ രാവിലെ ഒൻപത് മുതലാണ് സൂക്ഷ്മ പരിശോധന ആരംഭിക്കുന്നത് മുനിസിപ്പാലിറ്റികൾ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അതത് റിട്ടേണിംഗ് ഓഫീസർമാരുടെ കാര്യാലയത്തിൽ തന്നെ നടക്കും സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുന്നത് സ്ഥാനാർത്ഥികൾ ആരൊക്കെ മത്സരരംഗത്തുണ്ടെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത കൈവരും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നവംബർ വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ സമയമുണ്ട് അതിനുശേഷമാകും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുക സംസ്ഥാന ബിജെപിയിൽ കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കം ബിജെപിയിലെ ഭിന്നതയിൽ സുരേന്ദ്രനെ കടന്നാക്രമിക്കുകയാണ്

സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരി സി പി രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്യും സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞ ശോഭ സുരേന്ദ്രനുമായി സി പി രാധാകൃഷ്ണൻ സംസാരിച്ചേക്കുമെന്നും വിവരമുണ്ട് പാർട്ടിക്കുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തുവന്ന ശേഷമുള്ള ആദ്യ യോഗമാണ് നാളത്തേത് അതേസമയം ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അവ്യക്തത തുടരുകയാണ് ഇതിനിടെ വിമതസ്വരം ഉയർത്തിയവരെ പ്രതിരോധിക്കാൻ വി മുരളീധരപക്ഷവും തയ്യാറെടുത്തുകഴിഞ്ഞു നിർണായക ഘട്ടത്തിൽ ഇവർ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്ന സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ യോഗത്തിൽ വിമർശനമുന്നയിക്കും ഇരുവിഭാഗത്തിന്റെയും അഭിപ്രായങ്ങൾ കേട്ട ശേഷം കേന്ദ്ര നേതൃത്വത്തെ സി പി രാധാകൃഷ്ണൻ കാര്യങ്ങൾ ധരിപ്പിക്കും ശ്രീകാന്ത് ട്വന്റി ഫോർ കൊച്ചി പ്രേംനസീർ സുഹൃത് സമിതിയുടെ മൂന്നാമത് പ്രേംനസീർ ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങളിൽ രണ്ടെണ്ണം ട്വൻറ്റി ഫോറിന് ട്വന്റി ഫോർ എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണനാണ് മികച്ച വാർത്താവതാരകൻ ട്വൻറ്റി ഫോർ ന്യൂസ് എഡിറ്റർ ദീപക് ധർമ്മടമാണ് മികച്ച റിപ്പോർട്ടർ മാഹിയിലെ മദ്യ വാർത്തകൾക്കാണ് പുരസ്കാരം പ്രേംനസീറിൻ്റെ മുപ്പത്തിരണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജനുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുരസ്കാരങ്ങൾ സമ്മാനിക്കും വീക്കെൻഡ് സ്പെഷ്യൽ സെയിലിന് ഒരുങ്ങി ഡിജിറ്റൽ വിപണന ശൃംഖലയായ മൈ ജി ഇന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് അയ്യായിരം മുതൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സൗജന്യമായി ലഭിക്കും വില കൂടിയ മൊബൈൽ ഫോണുകൾക്കൊപ്പം പവർ ബാങ്ക് റെഡ്മിയുടെ ഇയർബഡ്സ് പെബിൾ സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ അത്യാകർഷകമായ സമ്മാനങ്ങളും മൈ ജി ഒരുക്കുന്നുണ്ട് സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരം ഇ എം ഐ വഴി ലോൺ സഹിതം ഹോം ഡെലിവറി തുടങ്ങിയ സേവനങ്ങളും ഈ ദിവസങ്ങളിൽ മൈ ജിയിൽ ലഭ്യമാവും